പക്ഷേ ഈ പറഞ്ഞ രാജസ്ഥാനിലായത് ചൂടായിരിക്കും, നല്ല രസമുണ്ട്. അതുകൊണ്ട് കണ്ടത് കാണാൻ ജോലിയൊക്കെ തീർത്തിട്ടൊക്കെയാണ് പരിപാടി. പിന്നെ വല്ല അടിപിടി ഉണ്ടാവണേ അവിടെ നിന്ന് മാറി നിന്നോണ്. ആയിക്കോട്ടെ. നീ എന്താ അത്ര താമസിച്ചോണ്? ഇന്ന് ബസ് വരും, അപ്പൊ വണ്ടി എടുക്കണില്ല. സ്പെഷ്യൽ ഡ്യൂട്ടിയാ. ഞാനേ മറ്റേ സൊസൈറ്റി വരെ ഒന്ന് വന്നാ, ഒരാഴ്ചയായി വളം വന്നിട്ട്, അതിന്റെ പിന്നാലെയായിരുന്നു. അപ്പൊ ഇലക്ഷന്റെ തിരക്കായിരുന്നല്ലോ. ഇന്ന് ചെല്ലാൻ പറഞ്ഞു, ഇന്നിപ്പോ ചെന്നപ്പോ എന്തോ മീറ്റിംഗ്, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ. അവിടെ വെറുതെ ഇരിക്കണല്ലോ, അപ്പൊ ഇവിടെ നിന്ന് വന്നിട്ട് പോവാന്ന് കരുതി. ശരി ശരി. കൃഷി ഓഫീസിൽ പോയാ? സൊസൈറ്റിയിലേ വളത്തിന് പോയാ. തന്നെ 2 മണിക്കൂർ കഴിയണം കിട്ടാൻ. അന്നേപ്പോ ചായ കുടിക്കാം. ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇല്ലേ? നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. നല്ല ഇഡ്ഡലി സാമ്പാറൊന്നും നീ പറയരുത്, ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. എന്നിട്ട് പറഞ്ഞാ മതി. ആ ഇതെന്താ, 2 ഭൂതങ്ങൾ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞു, രാവിലെ എണീറ്റപ്പം മുതൽ ഒരു ദേഹം വേദനയും ഒരു ചെറിയ കിടുങ്ങലും ഒരു ഉഷാറില്ല. അപ്പുക്കൂട്ട സാറ് വിളി 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 ഇലക്ഷൻ വരാൻ പോണെന്നും പറഞ്ഞിട്ട് അങ്ങേര് ഉറങ്ങാൻ സമ്മതിക്കൂല. എന്തായാലും ഈ പോസ്റ്റർ അടിക്കാൻ കൊടുത്ത മതിൽ എന്തായി കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നോക്കി പാർട്ടിയുടെ നേതൃസ്ഥാനത്തൊന്നും ഇരിക്കണ്ട. അതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ പോസ്റ്റർ അടിക്കണ്ടേ? പിന്നെ ഒരു 5000 പോസ്റ്റർ അടിക്കാനുള്ള പൈസ മറ്റേ റാഡി സ്കീമിന്റെ മുതലാളി ഷെമ്മിലുണ്ടല്ലോ, അവൻ തരും. എനിക്കറിയാം, പക്ഷെ അത് പോരാ. പിന്നെ ഇനി കുറെ മതില് വേണം, ചുവരെഴുത്ത് കട്ടൗട്ട് സംഭവങ്ങളൊക്കെ വേണം. നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അളിയാ, മാമാടെ 2 മതിൽ ഞാൻ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നീ ബുക്ക് ചെയ്ത തന്നെ. ചെന്നപ്പോ അമ്പളിക്കുട്ടൻ ടീം എഴുതി വെച്ചോണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മള് ബുക്കിട അടിച്ചിട്ടുണ്ട്. നിന്റെ മാമായി വിശ്വസിക്കാന്നും അല്ല, നീ എവിടെയെങ്കിലും മതിൽ വല്ലതും പിടിച്ചാ. ഞാൻ 3 മതിൽ നോക്കി വെച്ചിട്ടുണ്ട്. ആ എവിടെയൊക്കെ? 1 സ്കൂള്, പിന്നെ പോലീസ് സ്റ്റേഷൻ, പിന്നെ സർക്കാർ ആശുപത്രി. നന്നായിരിക്കുന്നു എന്റെ പൊന്നെ നടരാജ. നീ നീ ആൾക്കാരെ മെനക്കെടുത്താനായിട്ട് നീ ഒരു മതിലും പിടിക്കണ്ട. നീ ഒരു ഒന്നും മിണ്ടാതിരി, മതിൽ പിടിക്കാൻ നടക്കും. പിന്നെ വലിയൊരു മതിൽ ബുക്ക് നോക്കി വെച്ചിട്ടുണ്ട്. അതെവിടെ? എന്റെ പൊന്ന് നടരാജ, നീ ദേവിയത് ഒന്നും ചെയ്യണ്ട. നീ അടങ്ങി എവിടെ ഒരിടത്തിരി, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയാം. പറയണത് ചെയ്താ മതി. ഓ, എന്താടാ ഇപ്പൊ മീറ്റിംഗ് ഒക്കെ വീട്ടിലായോ? അമ്മ ഇവിടെ ഉണ്ടായിരുന്ന. ആ, ഞാനിതപ്പോ ഇവര് വരുമ്പോ ഞാനും വന്നിരുന്നു. ഓ, വെറുതെ ഇറങ്ങിയതാ? വെറുതെ ഇറങ്ങിയതാ? ആ, 2 മണിക്കൂർ സമയം കിട്ടിയ, അപ്പൊ ഇങ്ങനെ വന്നതാ. ഓ, അല്ല എന്തായി, പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരില്ലേ, പാർട്ടി എങ്ങനെ പ്രാവശ്യം നിൽക്കണ്ടോ? പാട്ട് ഉഷാറാ. ഇപ്പൊ മൊത്തം സീറ്റ് ഞങ്ങളങ്ങ് പിടിക്കും. നീ നിക്കണ്ടോടാ? കൊള്ളാം, നിക്കണുണ്ടാ. ജയിച്ചു കഴിഞ്ഞാ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കും? ആരായിരിക്കും? ഞാൻ. എടാ, ആദ്യം ഒരു മെമ്പറിനെങ്കിലും കിട്ടുമോ നോക്ക്. അതെ, നിങ്ങളൊക്കെ ഇല്ലേലും അവനും നിങ്ങൾക്കും ഞങ്ങൾ നന്നാവണതും നമ്മൾ പാർട്ടി ഇതാവണതും ഇഷ്ടമല്ലേ, നമുക്കറിയാം. ഹലോ, വന്ന് വന്ന് മീറ്റിംഗ് ഇവിടെ. ഞാൻ അപ്പം തന്നെ വരാം, അപ്പം തന്നെ വരാം. ഞാൻ വന്നിട്ട് വളം തന്നിട്ട് പോയാൽ മതിട്ടാ. ആ ശരി. സൊസൈറ്റിയിലേ വളേ, അപ്പൊ രാജനാണ് അത് എടുത്തു തരാം. അവർ 10 മിനിറ്റ് കൊണ്ട് ചെന്നാ വള എടുത്ത് പുറത്തു വെച്ച് തരാന്ന്. ഇപ്പൊ ചെന്നില്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത്രാവും വരുള്ളൂ. 2 മണിക്കൂർ വരെ മീറ്റിംഗ് ഉണ്ടാവും എന്ന് കരുതിട്ട് അപ്പം ഇങ്ങോട്ട് വന്നു. അത് എന്തോ നേരത്തെ കഴിഞ്ഞു, എന്റെ ഭാഗ്യം. അത് ഞാൻ എന്നാ വേഗം പോയിട്ട് അത് എടുത്തിട്ട് വന്ന് 10 മിനിറ്റ് കഴിഞ്ഞാൽ അവനെ കിട്ടില്ല. ഇതിപ്പോ എങ്ങനെ പോയി എടുക്കണേ? ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവാ. ഇവിടെ ഇതിപ്പോ ഓട്ടോ ഒന്നും പഴവല്ല ഇവിടുന്ന് കിട്ടില്ല. ഒരു കാര്യം ചെയ്തേണ്ട, അതിരിക്കല്ലേ അമ്മ അത് എടുത്തോണ്ട് പോയിട്ട് വാ. അല്ലേ, അത് ഞാൻ പണ്ടൊക്കെ ഓടിച്ചു എന്ന് കരുതിട്ട് കൊറേ ടച്ച് വിട്ടിട്ടേ. പിന്നെ അത് മാത്രല്ല, വഴിയിലെങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകത്, അത് പരിചയമില്ലാണ്ടൊന്നും പറ്റില്ല. ഓട്ടോക്ക് എന്നെ പോയാ മതി. അല്ലടാ, എന്നാ പിന്നെ നീയൊന്നും വാടാ, എന്നൊന്നും ആടാക്കി തന്നിട്ട്. എന്റെ അമ്മാവാ, ഞാൻ കാലത്ത് എണീറ്റം പോലെ ഒരു ചെറിയ കുളിരും ഒരു കിടുങ്ങനും പനിയുടെ ഒരു ലക്ഷണം. അതെ, എന്നാ പിന്നെ സംസാരിച്ചെന്നാലേ. ഒരു കാര്യം ചെയ്യും, ഇവ അൻസാർ വരും.
എന്നാ പിന്നെ അത് മതി. ഞാനൊരു കാര്യം ചെയ്തിട്ട് അമ്മാവൻ പോണോ നിർബന്ധമുണ്ടോ? ഞാനിപ്പോ അവിടെ പോയൊക്കെ സംസാരിച്ചില്ല വരുന്നേ. ഗിരിരാജന്റെ പേര് പറഞ്ഞാൽ മതി, ആര് ചെന്നാലും കിട്ടും. പിന്നെ അമ്മ അവിടെ അടങ്ങി ഇവന്മാര് പോയി എടുത്തോണ്ട് ഡേ, ചായം കുടിച്ചിട്ട് അത് പോയി എടുത്തോണ്ടാ. ലില്ലി മോളെ, നമ്മുടെ അമ്മയുടെ സ്കൂട്ടറിന്റെ താക്കോലും എടുക്ക്. അമ്മയുടെ സ്കൂട്ടറിന്റെ താക്കോലും എടുക്ക്. എവിടെ പോണ? അപ്പൊ അമ്മാവനത് വളം എടുക്കാനായിട്ട് സൊസൈറ്റി വരെ പോയിട്ട് വരും. ഇങ്ങോട്ട് ഇടുവോ? പത്ത് മിനിറ്റ് ചെല്ലാൻ പറഞ്ഞു. അവിടെ കോടതി ഉത്തരവ് എല്ലാം വേണോ ഈ താക്കോൽ എടുത്ത് തരാനായിട്ട്? പോയി എടുത്തോ. അടി ഞങ്ങൾ എടുത്തന്നെ പത്ത് മിനിറ്റ് ചെല്ലടേ. അല്ല, നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അമ്മാവന്മാര് പറഞ്ഞു വന്ന വേഗം നേരം. അമ്മാനും പോണ്ടോ? അല്ലല്ല, അവർ രണ്ടാളും പോയി വരും. ഞാൻ ഇനിയിപ്പോ ഇതിനെ ഓടിക്കാച്ച് പോണു. അവരാകുമ്പോ അവർക്ക് ആരോഗ്യം ഉണ്ട്. അവരെ എടുത്ത് വെച്ചിട്ട് വണ്ടിയിലോട്ട് കൊണ്ടു. ഞാൻ എന്നെ കട്ടയെ കരടിച്ചിട്ട്. ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് ചാക്ക് വെച്ച് വരുമ്പോഴേ പെട്ടെന്ന് പറഞ്ഞേ. ഓ ചാക്കേ, ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, എന്നിട്ട് വേഗം ഉണ്ടാ. ഓക്കെ, എന്ത് പറഞ്ഞാലും കേക്കും ഞാൻ. അത് നന്നായി എന്തായാലും. Audience.